കോട്ടമൊഴി പാലത്തിന്റെ പാർശ്വഭിത്തി തകർന്ന സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ആവശ്യപ്പെട്ടു. നിർമ്മാണത്തിലിരിക്കുന്ന കോട്ടമൊഴി പാലത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് പുഴയിലേക്ക് പതിച്ച സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ആവശ്യപ്പെട്ടത്. പാലത്തിന്റെ പാർശ്വഭിത്തി തകർന്ന സാഹചര്യത്തിൽ തുടർ പ്രവൃത്തികൾ ഗ്രാമപഞ്ചായത്തുമായി ആലോചിച്ച് വേണമെന്ന നിർദ്ദേശം നൽകിയതായും പ്രസിഡന്റ് പറഞ്ഞു. രാത്രിയായതിനാലും നിർമ്മാണ തൊഴിലാളികൾ സ്ഥലത്തില്ലാത്തതുകൊണ്ടും മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത്. 4.5 കോടിയോളം മുടക്കിയുള്ള നിർമ്മാണ പ്രവൃത്തിക്കിടെ ആവശ്യമായ ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടാവാറില്ല എന്നും അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്നുമുള്ള നാട്ടുകാരുടെ പരാതി പൊതുമരാമത്ത് വകുപ്പോ കരാർ കമ്പനിയോ മുഖവിലക്കെടുത്തിയിരുന്നെങ്കിൽ ഇത്തരമൊരു അപകടം സംഭവിക്കില്ലായിരുന്നുവെന്നും പ്രസിഡന്റ് പറഞ്ഞു. ശക്തമായ മഴയോ ഇരുവഴിഞ്ഞിപ്പുഴയിൽ ശക്തമായ ഒഴുക്കോ ഇല്ലാത്ത സമയത്താണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീണത്. ഇത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബാബു പൊലുകുന്ന്, ആയിഷ ചേലപ്പുറം, പഞ്ചായത്ത് അംഗങ്ങളായ മജീദ് രഹില, UP മുഹമ്മദ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.